ഹലോ ഹലോ, തമ്പനിയിൽ കണ്ടോ മനസ്സിലായില്ലോ എന്താ പരിപാടി എന്ന്. ഒരു എൻഗേജ്മെൻ്റ് ആണ്, കല്യാണ നിശ്ചയം ഏട്ടൻ്റെ മോൻ്റെയാണ്. അപ്പോൾ പിന്നെ ആരുടെയും സമ്മതം ചോദിക്കണ്ടല്ലോ എനിക്ക് എടുക്കാൻ. അപ്പോൾ വെറുതെ ഒന്ന് നിങ്ങൾക്ക് എന്താണ് പരിപാടി എന്നൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എന്ന് മാത്രം. എപ്പം എന്നാൽ ശരി, കാണാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വൈകിട്ടെത്തി. അപ്പോൾ ഇന്ന് എൻ്റെ ഏട്ടൻ്റെ മോൻ്റെ കല്യാണ നിശ്ചയമാണ്. അപ്പോൾ ഇപ്പോഴത്തെ കല്യാണ നിശ്ചയങ്ങളൊക്കെ മുമ്പത്തേക്കാട്ടിലും വ്യത്യാസമുണ്ട് വളരെ. പണ്ടൊക്കെ നമ്മൾ ഈ വെറ്റില വെപ്പ് പറഞ്ഞിട്ട് ഈ കാരണവന്മാർ മാത്രം പോയിട്ട് അവരൊന്നും വരില്ല, അല്ലേ, ചെക്കനും പെണ്ണൊന്നും വരില്ല, അങ്ങനെയായിരുന്നല്ലോ. ഇപ്പം അങ്ങനെയൊന്നുമല്ല, ഇപ്പോൾ നല്ല കേട്ടോ. എൻ്റെയൊക്കെ കല്യാണം ഒരു 10-28 വർഷം മുമ്പത്തെ കാര്യം. അന്ന് തൊട്ടേ ഈ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അന്നൊക്കെ തൊട്ട് എല്ലാവരും പറയണ്ടായി, ഇപ്പം എന്താ പൊതുവിൽ ഇപ്പം എന്താ ഒരു താലികെട്ടിലും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കല്യാണമായില്ലേ എന്ന് പറയണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമാതിരി ഇപ്പം എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഞാനെന്താ ചെയ്യണമെന്ന് കാണിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്യുന്നതിന് മുമ്പേ സാരിയെ കൊടുത്തിട്ട് വേണ്ടേ പോവാൻ. ഇതല്ലേ അച്ഛമ്മയായി പോയില്ലേ, അപ്പോൾ അതൊക്കെ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ മുമ്പേ ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല, ആൾക്കാരുടെ ഇടയിൽ എങ്ങനെ പറയാം. അപ്പോൾ ശരി കേട്ടോ, ഒന്ന് കാണൂ. ഓ അതാണ് കണ്ടോ, ഒരു സെൽഫി ഇട്ടുന്നുണ്ട് എൻ്റെ ഇടയിൽ കൂടെ കേട്ടോ. ഇതാ ഇങ്ങനെ എല്ലാവരും ഇത് ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറൊക്കെ ഇങ്ങനെ നടക്കേണ്ടത് ഇങ്ങനെ. അപ്പം ഞാൻ അവരെടുത്തേലും വല്ലതും ഞാൻ പെടണം, അല്ലാണ്ട് ഇപ്പം ഞാനെങ്ങനെ എന്നെ എടുക്കുക അല്ലേ. അപ്പോൾ ഇതാ ഇത് ചെക്കൻകുട്ടിയുടെ അളിയനാണ് കേട്ടോ, ഞാൻ ഇന്ന് വിളിച്ചത് അതാ കണ്ടാ. അപ്പോൾ അദ്ദേഹം ഇതാ അവരുടെ സിസ്റ്റേഴ്സാണ്, പെങ്ങന്മാരുടെ കൂടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് എടുത്തതാ. ഇതാ കാരണവന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ ചേച്ചി ഏട്ടൻ ഒക്കെ ഇരിക്കുന്നുണ്ട്, അവരുടെ കുടുംബത്തിലത്തെ ഉണ്ട് കേട്ടോ ആരൊക്കെ എൻ്റെ ഇടയിൽ കൂടെ. പെൺകുട്ടിയുടെ അമ്മ അങ്ങനെ നടക്കണു. എല്ലാവരും തിരക്ക് പിടിച്ചത് എൻ്റെ അമ്മാവനാണ്, അമ്മാവൻ. ഞാൻ അങ്ങോട്ട് എടുക്കുമ്പോൾ മൂപ്പർ എൻ്റെ എടുക്കുക. ഇത് താലം റെഡിയാക്കണം. നമ്മൾ ഈ എല്ലാം അഷ്ടമംഗലിയ എല്ലാം മംഗളകാരിയായ കുറേ സാധനങ്ങളില്ലേ, അതൊക്കെയാണ് അതിൽ വെച്ചിട്ടുണ്ടാവുക. വെറ്റില, അടയ്ക്ക, അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ പഴം, പിന്നെ മഞ്ഞൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും, പൂവ് എല്ലാം വെച്ചിട്ടുണ്ടാവും, ഏറ്റവും മംഗളകർമ്മങ്ങൾക്കുള്ള എല്ലാം. അപ്പോൾ അവരിത് വിളക്ക് കൊളുത്തി നിറപറയൊക്കെ ഒരുക്കാൻ പോവാണ്. അപ്പോൾ അത് രണ്ട് തട്ട് പെൺകുട്ടിയുടെ വീട്ടുകാരുടെയാണെന്നുണ്ടെങ്കിൽ രണ്ട് തട്ട് ആൺകുട്ടിയുടെ വീട്ടുകാരുടെ ആയിരിക്കും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇത് മാറ്റുകയാണ്. അതൊക്കെയാണ് ഈ വെറ്റില വെപ്പ് എന്ന് പറയുന്ന അതാണ്. ഇപ്പം അത് മാത്രമല്ലേ ഉള്ളൂ, ഇപ്പോൾ റിംഗ് എക്സ്ചേഞ്ച് അതൊക്കെ ഉണ്ട്, അതാണ്. അപ്പോൾ അവർ വിളക്ക് കൊളുത്ത് ഇതൊക്കെ പെൺവീട്ടുകാരുടെ കാര്യങ്ങളാട്ടോ ഇതെല്ലാം. കണ്ട ഇനി ആ നിറപറ നിറച്ചിട്ട് പിന്നെയാണ് ആ പൂക്കില് അതിങ്ങോട്ട് വിടർത്തുള്ളൂ. ആ മുകളിൽ അതിൻ്റെ ആ തൊപ്പിമാരി അത് വെച്ചിട്ടുണ്ട് അതിൻ്റെ തന്നെ ആ കവറുണ്ടാവില്ലേ പൂക്കളുടെ, അത് അവർ പകുതി മാത്രം മുറിച്ച് അങ്ങനെ വെക്കും. അപ്പോൾ എന്തുണ്ടെന്ന് വെച്ചാൽ മുകൾ ഭാഗത്തെ ആ ഭാഗം ഇങ്ങനെ എന്താ വിടർന്ന് നിൽക്കില്ലല്ലോ, അല്ലെങ്കിൽ അതൊക്കെ പൊഴിഞ്ഞു പൊഴിഞ്ഞ് പോവില്ലേ ഇവിടെ എത്തുമ്പോഴേക്കെ പൂവേ, തെങ്ങിൻ്റെ പൂവേ. പാവം തന്നെ, എത്ര തേങ്ങ കുട്ടികൾ അലയിലുണ്ടാവുക, അല്ലെങ്കിൽ ഈ ഒരു കൊല നമ്മൾ പെറിക്കുമ്പോൾ എത്ര തേങ്ങ കുട്ടികളുണ്ടാവും അവിടെ. വളരെ സൂക്ഷിച്ച് പേടിയായിട്ടേ അപ്പോഴേ എന്നങ്ങട് മലന്ന് പോയാലോ വെച്ചിട്ട്. ഒറ്റ എടുക്കല അങ്ങോട്ട് എടുത്തുകൂടെ അല്ലേ, എനിക്ക് പോയിട്ട് എടുക്കാൻ തോന്നി. ഇനി അങ്ങനെ അങ്ങോട്ട് പൂക്കലേ ഇങ്ങോട്ട് വിരിയും പാവൻ തേങ്ങ കുട്ടികൾ. അതാ ഇതാണ്, ഇതൊക്കെ ശരിക്കും ഡ്യൂപ്ലിക്കേറ്റ് മതിയില്ലേ ഒരു ഭംഗിക്ക്. ഇതുകൊണ്ടൊക്കെ എന്താണ് അതിൻ്റെ ശാസ്ത്രം എന്നൊന്നും നമുക്കറിയില്ല. തെങ്ങിൻ്റെ പൂക്കളെ വെക്കണത് കൊണ്ട് എന്താണ് ശാസ്ത്രം അതൊന്നും നമുക്കറിയില്ല കേട്ടോ. അത് പറയാണ് അവർ അറിയുന്ന നിശ്ചയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വായിക്കില്ലേ, അത് വായിക്കണം. ഇയാൾ ഇവരെ എണ്ണി നോക്കില്ലേ അല്ലേ ഫോട്ടോ. അപ്പം രണ്ട് ഗ്രൂപ്പുകാരും അങ്ങനെ നിന്ന് കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടം മാറ്റി. അപ്പോൾ ആ തട്ടിങ്ങനെ മാറ്റുമ്പോൾ ഇതിപ്പോൾ ശരിക്കും ഒരു മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ, പക്ഷേ ഇവർ ഫോട്ടോന് വേണ്ടിയിട്ടേ ഫോട്ടോ ശരിയായില്ലേ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങോട്ട് കൊടുത്തു. ഇനി ഇവിടെയുള്ളവർ അവിടേക്കും കൊടുക്കും അങ്ങനെ കണ്ടോ. അതാണ് ശരിക്കും അതേ ഉള്ളൂ ആകെ ഈ ഉറപ്പിക്കൽ. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ കല്യാണ സമയം തൊട്ടിട്ടാണ് ഇപ്പം ഇങ്ങനെ തുടങ്ങിയത്. എന്താന്ന് വെച്ചാൽ കുറേ കാലം കല്യാണം കഴിഞ്ഞ് അല്ല നിശ്ചയം കഴിഞ്ഞിട്ട് കല്യാണം വരെ കുറേ സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഗംഭീരമായിട്ട് ഉറപ്പിച്ച് വയ്ക്കുകയാണ്. നേരെ മറിച്ചിപ്പോൾ തമിഴ്നാട്ടിലൊക്കെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം നാളെയാണെങ്കിൽ ഇന്നാണ് നിശ്ചയം.
ജസ്റ്റ് നിശ്ചയിക്കും, പിറ്റേ ദിവസം കല്യാണം. അതേമാതിരി മുമ്പൊക്കെ ഒരാഴ്ച ടൈം കൊടുക്കും, അല്ലെങ്കിൽ 10 ദിവസം ടൈം കൊടുക്കും, അത്രേ ഉള്ളൂ. ഇപ്പം ഇതിപ്പോൾ കല്യാണം ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഏകദേശം. അപ്പോൾ അതിന് ഉറപ്പിക്കൽ കുറച്ചും കൂടി ഉറപ്പിക്കുകയെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് മോതിരമാറ്റി. നേരെ നോക്കി നിന്ന് ചിരിക്കൂ എന്നൊക്കെ പറയണ്ടേ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഇങ്ങനെ ചടങ്ങുകൾ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കിയ ചടങ്ങുകളാണ് കേട്ടോ. ഇതുണ്ട്, ഇത് പെങ്ങളൂട്ടി പോയിട്ട് പൂ വെച്ച് കൊടുക്കും. അതൊക്കെ എപ്പോഴും ഉള്ളത് തന്നെയാ കേട്ടോ. പൂവ് പൊട്ടും പൂവും അത് വെച്ച് കൊടുക്കും എന്നുള്ളത് അത് മുമ്പുമുണ്ട്. ബാക്കി ഡാൻസും ഇതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ പുതിയതായി വന്നിട്ടുള്ളൂ. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്, കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടുമല്ലോ. ഇത് കഴിഞ്ഞാൽ സന്തോഷമായി ഇരിക്കലാണ് ഏറ്റവും പ്രധാനം അല്ലേ. ഇത് കുട്ടിയുടെ കൂട്ടുകാർ, ഇത് ചെക്കൻ്റെ അച്ഛനും അമ്മയും, ഇത് അവൻ്റെ പെങ്ങളും കുട്ടിയും അളിയനും കൂടിയിട്ട്. ഞാനൊക്കെ ഉള്ളത് അത് എവിടെയെങ്കിലും ഉണ്ടാവും. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഇടായിരുന്നു, പക്ഷേ കിട്ടിയിട്ടില്ല, ഇപ്പോഴല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ഇതാ അപ്പോൾ ഇവിടെ ഇനി ഫോട്ടോ എടുക്കലാണല്ലോ. ആ സമയത്ത് പിന്നിലുള്ളവരെല്ലാം ഭക്ഷണം കഴിക്കാൻ പോക്ക് തുടങ്ങും. അപ്പോൾ ഞാൻ എങ്ങടെ പോകണ്ടേ, ഇവിടെ നിൽക്കണോ അതോ അവിടേക്ക് പോകണോ? അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന്. അല്ലെങ്കിൽ സദ്യ കാണിച്ചു തരായിരുന്നു അല്ലേ? സദ്യ ഇപ്പോൾ കാണാനൊന്നുമില്ല, എല്ലാവരും നന്നായി ഇരുന്ന് കഴിക്കണതന്നെ കാണാനുള്ളൂ. നോൺ വെജ് ഒന്നും ഉണ്ടാവില്ല, അങ്ങനെയാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊന്നും ഒരു എല്ലാം വെജിറ്റേറിയൻ ആയിരിക്കും. ഇതൊക്കെ പുതിയത് കേക്ക് കട്ട് ചെയ്യുന്നത്. വെറുതെ അല്ലെങ്കിൽ അത്രയൊന്നും സമയമില്ലേ, വേഗം കഴിയും പരിപാടി. അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ തുടങ്ങിയിറക്കണം എന്നുള്ളത് എൻ്റെ ഒരു വിചാരം. കുറച്ച് നേരം അല്ലേ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചടങ്ങായിട്ടുണ്ടാവുമല്ലോ. എന്തായാലും യാതൊരു ചടങ്ങും ഇല്ലാത്തൊരു വളരെ കുഞ്ഞ് കുറച്ച് ചടങ്ങുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ. വേഗം അത് കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയുടെ അമ്മയുടെ ഗ്രൂപ്പിൻ്റെ വക കൈകുട്ടിക്കളി കണ്ടോളൂ. ഈ സമയത്ത് അവിടെ ഭക്ഷണം നടക്കുകയാണ്, ഞാൻ എവിടെ പോകണം? അപ്പോൾ ഒരാളല്ലേ ഉള്ളൂ, അപ്പം ഞാൻ ഇവിടെ നിന്നു.
ആ അത് കഴിഞ്ഞപ്പോഴേക്കിതാ ഇവരുടെ തുടങ്ങി പെൺകുട്ടിയുടെയും ഗ്രൂപ്പിൻ്റെയും കളി. അപ്പോൾ എങ്ങനെയുണ്ട്? കണ്ടില്ലേ, ഞാനിപ്പോൾ ഇത് അങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ഒരു പരിപാടി കേട്ടോ. അത് കാരണം എനിക്ക് സദ്യ എടുക്കാൻ പറ്റിയില്ല. ഇവരുടെ ഇതൊക്കെ എടുക്കുക കാരണേ ഇതല്ലേ ആൾക്കാർക്ക് കാണാൻ അല്ലേ ഇഷ്ടമുണ്ടാവുക. ഇത് കാരണം ഞാൻ സദ്യ എടുത്തില്ല. ഇത് കഴിഞ്ഞ് പോയി നോക്കിയപ്പോൾ ഉണ്ടല്ലോ എല്ലാവരുടെയും കഴിച്ചിട്ട് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഞാൻ കഴിക്കുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് അതും എടുത്തില്ല. കണ്ടോ എൻ്റെയും കൂടി ഞങ്ങളുടെയൊക്കെ കഴിക്കൽ കഴിയുമ്പോഴേക്ക് ഇതായതാണ് കേട്ടോ ബാക്കിയുള്ള അതിൻ്റെ സാധനങ്ങൾ. ലാസ്റ്റ് പന്തിയാണ് ഇരിക്കുന്നത്. അപ്പം എന്നാൽ ശരി, അങ്ങനെ ഒരു കല്യാണ നിശ്ചയം. ഇനി ഇതായത് പായസങ്ങളൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. എന്നാൽ ശരി കേട്ടോ, പിന്നെ കാണാം കേട്ടോ.